ഏവർക്കും എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ തന്നെ കേട്ടറ്റിൻ്റെ മുൻകാല ചോദ്യങ്ങൾ, ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെയും ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. മുൻകാലങ്ങളിൽ കേട്ടറ്റിൻ്റെ പരീക്ഷകളിൽ ചോദിച്ചിരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ ഒരു മുൻകാല ചോദ്യ സെക്ഷൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യത്തോടൊപ്പം തന്നെ എന്താണ് ഓപ്ഷനുകളും തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ചോദ്യം വായിക്കും, ഒപ്പം തന്നെ നാല് ഓപ്ഷനുകൾ നിങ്ങൾക്ക് വായിച്ചു തരും. അതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ അതിൻ്റെ ഉത്തരവും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നതോട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്ക അതായത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്കെന്തായാലും കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യാം. നമുക്കെന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഒരു കുട്ടി 25നെ 52 ആയിട്ടും BA D ആയും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഒരു കുട്ടി 25നെ എന്തായിട്ട് 52 ആയിട്ടും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനെ ഡി ആയിട്ടും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷനുകളുണ്ട് അവിടെ, ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ബുദ്ധിമാന്ദ്യം, ഓപ്ഷൻ ബി പഠന വൈകല്യം, ഓപ്ഷൻ സി കാഴ്ച വൈകല്യം, ഓപ്ഷൻ ഡി മാനസിക വൈകല്യം. അങ്ങനെ നാല് ഓപ്ഷനുകളാണ് അവിടെ തന്നിട്ടുള്ളത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്നും ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഒരു കുട്ടി 25നെ 52 ആയും BA D ആയും സംശയിക്കുന്നുവെങ്കിൽ ഈ കുട്ടി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഓപ്ഷൻ ബി പഠന വൈകല്യം. ഓപ്ഷൻ ബി ഏതാണ്? പഠന വൈകല്യമാണ് ആ കുട്ടി പെടുന്നത്. ഏതിലാണ് പെടുന്നത്? പഠന വൈകല്യമാണ് അതിനർത്ഥം. അതായത് 25നെ 52 ആയിട്ടും BA D ആയിട്ടും സംശയിക്കുന്നുവെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്? പഠന വൈകല്യം. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? നാല് ഓപ്ഷനുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് ആൽഫ്രഡ് ബീനെ, രണ്ട് വില്യം സ്റ്റേൺ, മൂന്നാമത്തെ ഗിൽഫോർഡ്, നാലാമത്തെ ഇവയൊന്നുമല്ല എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ നാല് ഓപ്ഷനുകളാണ് ഉള്ളത്. എന്താണ് IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആൽഫ്രഡ് ബീനെ, ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ, ഓപ്ഷൻ സി ഗിൽഫോർഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇപ്പൊ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടെത്തി എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി വില്യം സ്റ്റേൺ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ് ചോദ്യം? താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ എ നോക്കൂ, പേന കൊണ്ടെഴുതൽ. ഓപ്ഷൻ ബി ആണെങ്കിലോ ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ. ഓപ്ഷൻ സി ആണെങ്കിലോ തറയിൽ നിന്ന് സൂചി പെറുക്കിയെടുക്കൽ. ഓപ്ഷൻ ഡി ആണെങ്കിൽ മിനുസമുള്ള തറയിൽ നിന്നും മഞ്ചാടി പെറുക്കിയെടുക്കൽ. നാല് ഓപ്ഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അതിന്റെ നാല് ഓപ്ഷൻ നമ്മൾ നോക്കി. എന്താണ്? പേന കൊണ്ട് എഴുതലാണ് ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ആണെങ്കിൽ ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കലാണ്, മൂന്നാമത്തെ തറയിൽ നിന്ന് സൂചി പെറുക്കിയെടുക്കലും, നാലാമത്തേത് എന്താണ് മിനുസമുള്ള തറയിൽ നിന്നും മഞ്ചാടി പെറുക്കിയെടുക്കലുമാണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ എന്നാണ് എന്താണ് ഇത് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ എന്നുള്ളതാണ്. അടുത്ത നാലാമത്തേതിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ് എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. നാല് ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ നാല് ഓപ്ഷനുകളും കൃത്യമായിട്ട് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം എന്ത് ചെയ്താൽ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്താൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ശ്രദ്ധിക്കൂ, ചോദ്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം.
ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലകഘട്ടം, അടുത്തത് നോക്കുക, അത് കഴിഞ്ഞാൽ മൂർത്ത മനോവ്യാപാര ഘട്ടം, അത് കഴിഞ്ഞാൽ ഔപചാരിക മനോവ്യാപാര ഘട്ടം, അടുത്തതോ പ്രാഗ്മനോ വ്യാപാര ഘട്ടം. ഓക്കെ, അപ്പൊ അത്രയും നാല് ഓപ്ഷനുകളാണ് അവിടെ വന്നത്. പ്രാഗ്മനോ വ്യാപാര ഘട്ടം കഴിഞ്ഞു. അടുത്തത് ബി നോക്കൂ, ഇന്ദ്രിയ ചാലക ഘട്ടം, അടുത്തതോ പ്രാഗ്മനോ വ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് വന്നു. സി നോക്കൂ, ഇന്ദ്രിയ ചാലക ഘട്ടം, അതുപോലെ ഔപചാരിക മനോവ്യാപാര ഘട്ടം, അടുത്തത് പ്രാഗ്മനോ വ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഡി ആണെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ്മനോ വ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഇപ്പോൾ നാല് ഓപ്ഷൻ വായിക്കുമ്പോഴേക്കും തന്നെ ആൾ തളരും അല്ലേ. നോക്കുക, അപ്പോൾ ആ നാല് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നൊക്കെ അവിടെ ചോദ്യം എന്താണ്, പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമമാണ്. ആ ക്രമം മനസ്സിലോർത്താൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കാം. ഇവിടെ നോക്കുക, ഇതിൻ്റെ ശരിയായ ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി, ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാത്മനോ വ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അഞ്ച് നോക്കൂ, താഴെ കൊടുത്തവയിൽ ഡിസ്ലക്സിയ എന്ന പദവുമായിട്ട് ബന്ധപ്പെടുന്നത് ഏതാണ്. അപ്പൊ താഴെ കൊടുത്തവയിൽ ഡിസ്ലക്സിയ എന്ന പദവുമായിട്ട് ബന്ധപ്പെടുന്നത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്, വായനാ വൈകല്യം, പെരുമാറ്റ വൈകല്യം, മാനസിക വൈകല്യം, ഗണിത പഠന വൈകല്യം. അപ്പൊ ഇതിൽ ഏത് വരാനാണ് സാധ്യത, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡിസ്ലക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്, വായനാ വൈകല്യം. ഓക്കെ, വായിക്കാനുള്ള ആ ഒരു വൈകല്യത്തെയാണ് ഡിസ്ലക്സിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ താഴെ കൊടുത്തവയിൽ ഡിസ്ലക്സിയ എന്ന പദവുമായി ബന്ധപ്പെട്ടത് ഏതാണ്, വായനാ വൈകല്യമാണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ആറാമത്തെ നോക്കൂ, ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്. ഇപ്പൊ ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും നാല് ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്, സർവേ ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, ക്രിയാ ഗവേഷണമുണ്ട്, നിരീക്ഷണമുണ്ട്. നാല് ഓപ്ഷനുകളുള്ളത് ഒന്നുകൂടി നോക്കാം, സർവേ ഉണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, ക്രിയാ ഗവേഷണമുണ്ട്, നിരീക്ഷണമുണ്ട്. നാല് ഓപ്ഷനുകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഓപ്ഷൻ സി, ക്രിയാ ഗവേഷണം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ക്രിയാ ഗവേഷണം എന്നുള്ളതാണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴാമത്തെ ചോദ്യം, ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ എ, ബി, സി, ഡി എങ്ങനെ നാല് ഓപ്ഷനുകളുണ്ട് ശ്രദ്ധിക്കാൻ. ഓപ്ഷൻ എ അർത്ഥം, ഓപ്ഷൻ ബി വാക്യഘടന, ഓപ്ഷൻ സി രൂപിമം, ഓപ്ഷൻ ഡി ആണെങ്കിൽ സ്വനിമം. ഇത്തരത്തിൽ നാല് ഓപ്ഷനുകളാണുള്ളത്, എ, ബി, സി, ഡി ആണ്. അതിലെ എ എന്ന് പറയുന്ന അർത്ഥം, ബി ആണെങ്കിൽ വാക്യഘടന, രൂപിമം, സ്വനിമം എന്നിങ്ങനെ നാല് ഓപ്ഷനുകളാണുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് വരാനുള്ള സാധ്യത, ചോദ്യം ശ്രദ്ധിക്കൂ. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്, രൂപിമമാണ്. രൂപിമം എന്ന് പറയുന്നതാണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ, എട്ടാമത്തെ ചോദ്യം, കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ചോദ്യം. കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷൻ നമുക്ക് വായിച്ചു നോക്കാം, അധ്യാപികയ്ക്ക് കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുന്നതിന്, അടുത്തതോ കുട്ടിയുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്, അടുത്തതോ കുട്ടികൾ എത്രമാത്രം മിടുക്കന്മാരാണ് എന്ന് രക്ഷിതാവിനെ അറിയിക്കുന്നതിന്, അടുത്തത് കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന്. ഇത്തരത്തിൽ നാല് ഓപ്ഷനാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം വരാനുള്ള സാധ്യത, ഒന്നുകൂടി നോക്കൂ. കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അധ്യാപികയ്ക്ക് കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുന്നതിനാണോ, കുട്ടിയുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിനാണോ, അതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രമാത്രം മിടുക്കന്മാരാണെന്ന് രക്ഷിതാവിനെ കുട്ടികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതും അല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിനാണോ, ഏത് വരാനാണ് സാധ്യത? ഓപ്ഷൻ ബി, കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, ഒൻപതാമത്തെ ചോദ്യം, മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൽ നാല് ഓപ്ഷൻ ശ്രദ്ധിക്കൂ, സാമൂഹിക ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, വളർച്ചയുടെ
ആവശ്യങ്ങൾ. ഇത്തരത്തിൽ നാലെണ്ണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യപടി എന്ന് പറയുന്നത് സാമൂഹിക ആവശ്യങ്ങൾ, സുരക്ഷാ ആവശ്യങ്ങൾ, ശാരീരിക ആവശ്യങ്ങൾ, വളർച്ചയുടെ ആവശ്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെ ഏതാണ് ശരിയുത്തരം വരാനുള്ള സാധ്യത എന്ന് പറയുന്ന ഓപ്ഷൻ സി, ശാരീരിക ആവശ്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, പത്താമത്തെ ചോദ്യം നോക്കൂ. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെ കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളെ പറയുന്ന പേരെന്താണ്? എന്താണ് ചോദ്യം? താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെ കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളെ കുറിച്ച് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ നോക്കൂ, ഉപാഖ്യാന രേഖ. ഓപ്ഷൻ ബി ആണെങ്കിൽ ആത്മകഥ. ഡി സി ആണെങ്കിൽ അഭിമുഖം. ഡി ആണെങ്കിൽ കേസ് സ്റ്റഡി. ഏതാണ്? ഉപാഖ്യാന രേഖയാണോ, അല്ലെങ്കിൽ ആത്മകഥയാണോ, അഭിമുഖമാണോ, കേസ് സ്റ്റഡി ആണോ ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഉത്തരമെന്ന് പറയുന്ന ഓപ്ഷൻ എ, ഉപാഖ്യാന രേഖ എന്ന് പറയുന്നതാണ് ആ രേഖ. എന്താണത്? താൻ നിരീക്ഷിക്കുന്ന കുട്ടികളുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത ഒരു 10 ചോദ്യം എന്ന് പറയുന്നത് കേട്ടിട്ട് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടത്. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.